1, 2, 3. Wow. Hello friends, Anis Food Tech and Travel Tech with your video. Hello, Swagatham. In the number channel, the one jar, Thakkali Sadam, tomato rice, and the Indaka. About tomato rice, Indaka, Avashamaiko, Southern and the Kiana Bonera. ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസിന്റെ റൈസ് റൈസ് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ് അപ്പോൾ അടുത്തതായിട്ട് വേണ്ടതാണ് ടൊമാറ്റോ റൈസാണ് ഇഷ്ടംപോലെ തക്കാളി കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കനുകനെ അരിഞ്ഞിട്ടുള്ള ഉള്ളി അപ്പോൾ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് മസാലകൾ കൂടി വേണം ഉപ്പ് എന്തായാലും വേണമെന്നറിയാം വെള്ളം വേണമെന്നറിയാം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് സുഖമായിട്ട് പ്ലേറ്റിലാക്കി കഴിക്കാം അപ്പോൾ നമ്മളിതാ ആദ്യം ഒരു കുക്കർ വെച്ച് കൊടുക്കുക നമ്മുടെ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എന്താ നല്ല ഐശ്വര്യമായിട്ടൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തീ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്മെല്ലായിരിക്കും ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എണ്ണ ആദ്യം ഈ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് ചേർത്ത് കൊടുക്കാം പിന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒന്ന് കുറച്ചൊരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക റൈസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ചെയ്താൽ കേട്ടോ തക്കാളിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം തക്കാളിയൊക്കെ പെട്ടെന്നാവുന്നൊരു സാധനമാണ് നമ്മൾ കുറച്ച് തീ കൂട്ടി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാൻ പറ്റും കാരണം ഇത് തക്കാളി ഫുള്ളായിട്ട് ആവണമെന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല വെന്ത് വരുന്നതാണ് കാരണം പ്രഷർ കുക്കർ അടച്ചു വെച്ച് കഴിക്കുന്നതല്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ വേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യത്തിന് മാത്രം വെന്ത് വെക്കാൻ മതി നമ്മുടെ തക്കാളി തക്കാളി കിലോ മുക്കാളി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം 1, 2, 3 2 പീസ് പച്ചമുളക് 2 നടുവേ കട്ട് ചെയ്തിട്ടുള്ള 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെതാ ഇഞ്ചി പിന്നെ ഇപ്പം പുതുതായിട്ട് കയറി വന്നൊരു സാധനം കൂടിയുണ്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും സാധനങ്ങൾ ഒന്ന് ആയതിനു ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനോട് കൂടി തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മുളക് പൊടി എടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കാരണം മസാല ഇട്ടതാണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു ഉള്ളി എടുക്കാം കുറച്ചുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട് ബാക്കി ഉള്ളി നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കും ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളൊക്കെ ചേർത്തു ഇനി നമുക്ക് നമ്മുടെ നല്ല കുതിർത്ത് വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ചോറുള്ള അരി കുതിർത്ത അരി ഇട്ട് കൊടുക്കാം ചോറായി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ നമുക്ക് ഉപയോഗിക്കണ്ടേ അപ്പോൾ നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മുഴുവൻ അരി ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അരിയാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മസാലയൊക്കെ മിക്സ് ആവുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് 1.5 അല്ല 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് നമുക്ക് കണക്ക് പ്രകാരം 3 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നില്ല ഏകദേശം ഒരു 2.5, 2.75 ഇടയിലുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് നമ്മൾ കണക്ക് പ്രകാരം വേണ്ടത് പക്ഷെ നമ്മൾ അത്ര ആഡ് ചെയ്യുന്നില്ല ഒരു 2.5, 2.75 ഗ്ലാസ് മാത്രമേ ചെയ്ത് കൊടുക്കൂ അതായത് അരിയുടെ വേവിനനുസരിച്ചിട്ട് എന്താ വെച്ചാൽ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന അരി എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന അധികം അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡബിളാണ് നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ വെള്ളം എടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇളക്കി എല്ലാം നല്ല പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഈ കറിവേപ്പില ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ ഗതിയിൽ ചിലവരൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലത് പച്ചവെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ 1 ഗ്ലാസ് എടുത്തു ഒഴിച്ചു 2-ാമത്തേത് എടുത്തു ഒഴിച്ചു 3-ാമത്തേതാ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അരയിൽ കുറച്ച് കൂടുതൽ അപ്പോൾ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് എന്നിട്ട് എന്ത് വേണം നമ്മുടെ ബാക്കി ഉള്ളി ഉണ്ടല്ലോ അതിങ്ങനെ മുകളിൽ കൊടുക്കും ഈ സമയത്തൊന്ന് തീ കുറച്ച് വെക്കണം ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഒരു 2 ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല
രണ്ട് ഏലക്കായ ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കും. രണ്ടെണ്ണം മതിയാവും, സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ പ്രധാന സാധനമാണ് നെയ്, കുറച്ചൊരു നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, നല്ല ചുമന്ന് കിടക്കുന്ന, ചിലവർ പറയും ചുമല, അതുപോലെ ചുമലയായിട്ട് കിടക്കുന്ന നല്ല തക്കാളി ചോറാണ്. അപ്പോൾ ഞാനിത് അടച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും കൂടി നോക്കാം. ഇത് അടച്ചു കൊടുക്കുകയാണ്. റെഡി, 1, 2, 3. അപ്പോൾ ഇനി ഞാൻ ഫുൾ ഇതിൽ വെക്കുകയാണ്. ടൊമാറ്റോ റൈസ് റെഡി ആയിരിക്കുകയാണ്. ഏകദേശം ഒരു വിസിലിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ടീ ഓഫ് ചെയ്തു, എല്ലാ ആവിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്കിത് ആവി പോകുന്ന നോക്കാം, നീ ഒന്ന് പൊന്നിച്ച് നോക്കിയാൽ മതി, അതൊന്നും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറക്കുകയാണ്. റെഡി, 1, 2, 3. വാവ്, ആവി വരുന്നുണ്ടോ? കണ്ടോ ആവി? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇതിപ്പോൾ ഒരു വളരെ സൂപ്പർ ആയിട്ടുള്ള റൈസ് ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പാകത്തിൽ. ഓ, എത്ര എളുപ്പത്തിൽ ടൊമാറ്റോ റൈസായി. കറി വേണ്ട ഇതിന്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോൾ വെറുങ്ങണം, നമുക്കൊരു പ്ലേറ്റിലിട്ട് അതേപോലെ തന്നെ കോരി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കറി വേണ്ട, നമുക്ക് നല്ല കേൾക്കണ്ടോ ആ ഏലക്കായൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടോ. ഇനി വേണമെങ്കിൽ ഒരു ഉള്ളി ഇങ്ങനെ വതറി കൊടുത്താൽ മതി, സൂപ്പറാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എന്താ കൈ കൊണ്ട് ഇങ്ങനെ ഓരോരോ വേറെ വേറെ ആയിട്ട് വീഴുന്നുണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഴുന്നത് കാണാൻ പറ്റും. ഒന്നുപോലും പറ്റിയിട്ടല്ല ഉള്ളത്. അതായത് അതാണ് ഒരു പാകം കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത് വേറെ വേറെ ആയിട്ടാണ് വീഴുന്നതെങ്കിൽ അത് നമുക്ക് പാകമായിട്ടാണെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു മുട്ട പൊഴിക്കുന്നതും കൂടി ഇതിനോടൊപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിട്ടുണ്ട്, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് ഇരു, അതുപോലെ നെയ്യുടെ സ്മെല്ലുണ്ട്, ഏലക്കായുടെ സ്മെല്ല്, ഇതെല്ലാം ചേർന്ന് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇത് നിങ്ങൾക്ക് കറി ആവശ്യമില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പോയിന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കറി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക എന്താണ് കാരണമെന്ന്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടി ഒന്ന് എത്തി നോക്കുക, അവിടെ എല്ലാ പുതിയ പുതിയ റെസിപ്പീസും അതുപോലെ തന്നെ കൂടുതൽ ഇമേജസും അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈസിയായിട്ട് എല്ലാ ഐറ്റംസും എളുപ്പത്തിൽ ഇമേജസ് കണ്ടുകൊണ്ട് റെസിപ്പീസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ റൈസ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ബൈ ഫോർ നൗ, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം പുതിയൊരു വീഡിയോയുമായി. ബൈ.